അവളുടെ കയ്യിൽ രണ്ട് വള ഞാൻ കണ്ടിട്ടില്ല. അവിടെ കടുത്തിൽ സ്വർണത്തിന്റെ ഒരു ആഭരണം ഞാൻ കണ്ടിട്ടില്ല. ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു വാക്കാണ്, ആ പെണ്ണിന്റെ കയ്യിൽ ഒരു ചെറിയ മോതിരമുണ്ടായിരുന്നു ഞാൻ അവളെ കല്യാണം കഴിക്കുമ്പോ. അത്രയും പാവപ്പെട്ടൊരു പെണ്ണ്, ആ പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു. അല്ലാഹു തആല എനിക്ക് 3 പെൺകുട്ടികളെ എന്റെ ആ പെണ്ണിലൂടെ റബ്ബ് എനിക്ക് നൽകി. എന്റെ അല്ലാഹു എനിക്ക് നൽകിയ സ്വത്ത്, മുത്ത്, എന്റെ സമ്പത്താണ് ആ 3 കുട്ടികൾ. അത് എന്റെ ഭാര്യയിലൂടെ എനിക്ക് നൽകിയ സമ്പത്താണ്. ഞാൻ അങ്ങനെ ഗൾഫിലേക്ക് പോയി. എനിക്ക് വീടൊന്നുമില്ല. ഒരു വീടുണ്ടാക്കണം എനിക്കല്ല, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും. അവർ റാഹത്തായി ജീവിക്കണം. നാട്ടുകാരെ, ജിദ്ദക്കടുത്ത് കുംഫടയിലേക്ക് പോകുന്ന വഴിയിൽ അല്ലൈസി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നതാ. ആ റൂമിൽ ചെന്ന് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഏർപ്പാടെന്താണെന്നറിയോ? വെള്ളിയാഴ്ച മനുഷ്യന് ഒഴിവാണ്, ജോലിയില്ല. അപ്പൊ വെള്ളിയാഴ്ച പോയി നോക്കുമ്പോ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ഗ്യാസും കുറ്റിയേറ്റുകയാണ് ഈ സാധു മനുഷ്യൻ. ജുമുഅ വരെ ഗ്യാസ് കുറ്റിയേറ്റുന്നു, ജുമുഅ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഏറ്റുന്നു. ഞാൻ ചോദിച്ചു, ഒരു ഗ്യാസും കുറ്റി ഏറ്റിയിട്ട് റൂമുകളിലേക്ക് എത്തിച്ച് എത്ര രൂപ കിട്ടും? അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ 5 റിയാൽ കിട്ടും. ഒരു ഗ്യാസും കുറ്റി ഏറ്റി 5 റിയാൽ കിട്ടും. ഇയാള് പറയാന്ന്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച 20 ഗ്യാസും കുറ്റി ഏറ്റുകയാണ് ഓരോ ഭാഗത്ത് പോയിട്ട് 100 റിയാലിന് വേണ്ടിയാണ്. അപ്പൊ ആ സാധു പറഞ്ഞു, എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ വീടെടുക്കുന്നുണ്ട്, വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ മറ്റുള്ള സമയത്ത് സുബ്ഹാനല്ലാ 16 മണിക്കൂറാണ്. നാട്ടുകാരെ, ഞാൻ നല്ല ചരിത്രം നിങ്ങളോട് പറയാം. വിഷയം ഇതായതുകൊണ്ട് നിങ്ങൾ നാമുകമായി കേട്ടോളൂ. 16 മണിക്കൂർ സുബ്ഹി നിസ്കരിച്ചെന്ന് പോയാൽ നട്ടപ്പാതര എന്ന് പറയുന്ന സമയത്താണ് ഡ്യൂട്ടി കഴിയാൻ. ചില കടകളൊക്കെ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം. 16 മണിക്കൂർ നിസ്കാര സമയം ഭക്ഷണ സമയത്തിനൊന്ന് മാറ്റിവെച്ചാലുണ്ട്. അങ്ങനെ ഈ 16 മണിക്കൂർ ജോലി ചെയ്തിട്ട് വെള്ളിയാഴ്ച ദിവസം സാധു ഗ്യാസും കുറ്റിയേറ്റുകയാണ്, ഒരു വീടെടുക്കുന്നുണ്ട്. എന്റെ ജേഷ്ഠാനുജന്മാരെ, വർഷങ്ങളോളം കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും. അവൾ പറഞ്ഞു 3 റൂമിലും ബാത്റൂം വേണം. അതെന്റെ ഭാര്യക്ക് നിർബന്ധമാണ്, മക്കളൊക്കെ വളർന്നു വരല്ലേ. അപ്പൊ അവർ അതിനുവേണ്ടി ഒരുങ്ങി. വരാന്തയുടെ അങ്ങേ അടുക്കളയുടെ ഭാഗത്ത് അടുക്കള പ്രത്യേകമായിട്ട് വേറെ വേണം, അത് വാർക്കുക തന്നെ വേണം. എന്റെ പെണ്ണ് പറഞ്ഞു, അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒരുങ്ങി. എന്താണ് ഇയാളെ സംസാരങ്ങൾ അറിയാം. ഞാൻ ഈ നേതാക്കളെയും സദസ്സിലുണ്ട് ഉമറാക്കളൊക്കെ വരുത്തി കേട്ടുകേൾവിയല്ല, എന്നോട് നേരിട്ട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പാവങ്ങളാണ് നാട്ടുകാരെ, ധാരാളം സാധുക്കളുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ ഗ്യാസും കുറ്റി ഏറ്റിട്ട് ഒരു വീടുണ്ടാക്കി. എന്റെ പെങ്ങളെ, സ്ത്രീകളെ, അങ്ങനെ ആ മനുഷ്യൻ എയർപോർട്ടിലേക്ക് വരുന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ സുബ്ഹാനല്ലാ ഭാര്യയും മക്കളും 3 കുട്ടികൾ. ഉമ്മ ഉപ്പ രണ്ടാളും മരിച്ചു പോയിട്ടുണ്ട്. മാതാവ് പള്ളിക്കാട്ടിലാണ്, പിതാവും പള്ളിക്കാട്ടിലാണ്. ഇനി ഭാര്യയും മക്കളാ വരാനുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, സാധു മനുഷ്യൻ കോഴിക്കോട് കരിപ്പൂര് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ എന്താണ് ആ മനുഷ്യനൊക്കെ അഭിലാഷം ഉണ്ടാവില്ല, എന്റെ മക്കൾ, എന്റെ ഭാര്യ. പുറത്തു വന്ന് നോക്കുമ്പോ 3 പെൺകുട്ടികൾ കണ്ടുപോലെ നിൽക്കുന്നുണ്ട്, ഭാര്യയെ കാണുന്നില്ല. സ്വാഭാവികമായും മനസ്സുപെട്ടില്ലേ. അദ്ദേഹം ചോദിച്ചു കുട്ടികളുടെ അരികിൽ വെച്ച്, മക്കളെ, ഉമ്മാനെന്തേ കൊണ്ടുവരാഞ്ഞത്? ഉമ്മാനെന്റെ ഭാര്യയെ കുറിച്ചാ ചോദിക്കുന്നത്. വല്ലാത്ത സ്നേഹമാണ് ഈ ഭാര്യയോട് മരിച്ചെന്ന് അത് അയാളുടെ സംസാരത്തിൽ നിന്നറിയാം. അങ്ങനെ ഭാര്യയെ കാണുന്നില്ല. സുബ്ഹാനല്ലാ, ആ കുട്ടികളിൽ മൂത്ത പെൺകുട്ടി ഉപ്പാനെ അടച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഉപ്പ, ഉമ്മ ഇന്നലെ രാത്രി മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയി ഉപ്പ. ഓ വഞ്ചകി, നാണം കെട്ടവളെ. സാധുവായ പാവപ്പെട്ട മനുഷ്യൻ ഗ്യാസും കുറ്റിയേറ്റ് നിറന്നിട്ട് നിങ്ങൾക്ക് വീടുണ്ടാക്കിയിട്ട് ആ സാധു മനുഷ്യൻ വീട്ടിലേക്ക് വരുമ്പോ 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി മറ്റൊരത്തന്റെ കൂടെ ചാടിപ്പോകുന്ന നാണം കെട്ടവളെ, അല്ലാഹു നിനക്ക് മാപ്പ് തരില്ല. ഭർത്താവിനെ ചതിച്ച് മറ്റൊരത്തന്റെ കൂടെ ചാടിപ്പോകുന്ന പെൺകുട്ടികൾ കണ്ണൂർ ജില്ലയിലും പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുസ്ലിമീങ്ങളെ, ഒരുപാട് കൽബ് വെട്ടുന്ന പുരുഷന്മാരുണ്ട്. എന്റെ പെങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന സാധുക്കളായ സഹോദരങ്ങൾ അവരെ വഞ്ചിച്ചുകൊണ്ട് അവർക്ക് ചതിച്ചുകൊണ്ട് നിന്റെ മാറിടമെന്നാലും മറ്റൊരത്തിൽ നിന്ന് പ്രദർശിപ്പിച്ചു പോയാൽ പെണ്ണേ, നിന്റെ ആ ശരീരമെന്നാനും സ്വന്തം ഭർത്താവനെ വഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തന്റെ മുന്നിൽ നീ എന്നാലും തുറന്നു കൊടുത്താൽ ലാ തമൂതു വലാ തഹ്യ, നീ ജീവിക്കില്ല മരിക്കുകയുമില്ല, പുഴുക്കളരിച്ച് കിടക്കേണ്ടി വരും പെണ്ണേ. തുടക്കത്തിലൊക്കെ എല്ലാവർക്കും നീ വേണ്ടിവരും. ആർക്കും വേണ്ടാത്ത ചണ്ടിച്ചപ്പുകളായി മൂത്രത്തിൽ കിടന്ന് നീ പിടയേണ്ടി വരും. അള്ളാഹു നിനക്ക് മാപ്പ് തരില്ല. ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഒരു പെണ്ണിനും അള്ളാഹു തആല മാപ്പ് കൊടുക്കില്ല. എത്രയൊരു ധിക്കാരം! നമ്മുടെ നാടുകൾ വരെ എത്രയോ ചെറുപ്പക്കാർ പറയുന്നത്, കൽബ് പൊട്ടി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഗൾഫ് നാടുകൾ പോയി കഷ്ടപ്പെട്ടു വരുമ്പോ ഭാര്യ മറ്റുള്ളവരോട് വാട്സപ്പിലൂടെയോ മറ്റോ, എന്റെ പെങ്ങളെ, നിന്റെ ഭർത്താവരെ എങ്ങാനും ചതിച്ചിട്ട് ഏതെങ്കിലും ഒരു ചെക്കനുമായി വാട്സപ്പിലൂടെയോ മറ്റോ വല്ല ബന്ധവും സ്ഥാപിച്ചാൽ നീ പുടുക്കലരിച്ച് കിടക്കേണ്ടി വരും. ഹയ്യത്തൽ അഖറബ, പാമ്പുകളും തേളുകളും മുന്നി നിന്നെ കൊച്ചി വലിക്കുന്ന ഗതികേടി അല്ലാഹു തആല കാക്കുമാറാവട്ടെ. എന്റെ പെങ്ങന്മാർ, ഇവിടെയുള്ള സഹോദരിമാരെ, ഈ മുസ്ലിയാരുടെ ശൈലി കണ്ട് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാവരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ സഹോദരന്റെ പൊട്ടുന്ന മനസ്സ്. ഗ്യാസും കുറ്റി ഏറ്റി നടന്നിട്ട് അവൾക്ക് വീടുണ്ടാക്കി കൊടുത്തി. ആ പാവപ്പെട്ട മരിച്ചൻ നാട്ടിലെത്തിയപ്പോ മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയി 3 പെൺകുഞ്ഞുങ്ങളെ, ആ മക്കളെ വിട്ടേച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയി. നാട്ടുകാരെ, 1 മാസത്തോളം കഴിഞ്ഞിട്ട് എന്താണ് ആ സാധുവിന്റെ വേദന! ഞാൻ പറഞ്ഞു, പോയി പണി നോക്കട്ടെ ആചാര്യരെ, നിങ്ങൾ വേറെ കല്യാണം കഴിക്കില്ല, പോയി പണി നോക്കട്ടെ, അവള് അള്ളാഹു അവളെ വിടില്ല, നിങ്ങളെ കാലിന്റെ ചുവട്ടിൽ വരേണ്ടി വരും, നിങ്ങൾ വേറെ കല്യാണം കഴിക്കുന്ന. അപ്പൊ ഈ ആജി, ഈ സഹോദരൻ ആ 3 പെൺമക്കളങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മക്കള്, ആ 3 കുട്ടികളെ ചൂണ്ടിയിട്ട് എന്റെ മക്കള്, ഈ 3 പെൺകുട്ടികളെയും മുഖത്ത് നോക്കിയിട്ട് മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയവളെ, നിന്റെ സൗന്ദര്യ മഹിമ കൊണ്ടാണോ ഒരു വേള അള്ളാഹു മൂത്രത്തിലിട്ടാൽ ഭംഗി അള്ളാഹു നഷ്ടപ്പെടുത്തിയാൽ വലിച്ചെറിയും നിന്നെ എല്ലാവരും. എന്റെ പെങ്ങളെ, അപകടമാണ്, സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പെണ്ണ് നന്നായാൽ അൽഹംദുലില്ലാ, പെണ്ണ് ബെടക്കായാൽ നഊദു ബില്ലാ, ഒന്നിനും പറ്റില്ല. ഇന്നന്നിസാ ആശയാ തീനുൽ ഖലഖലന നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീരി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നമുക്ക് ഓർക്ക് വന്ന ഒരു ക്ഷീണുള്ള പോലെ ഉണ്ടല്ല ഇവിടെ, നിങ്ങളെ കണ്ടൊരു തണുപ്പിൽ നിങ്ങൾ ഗൂഡല്ലൂർ വന്ന് നോക്കാണ്, എന്ത് തണുപ്പറിയോ പൊന്നാര ആശിഷ് ഭായ്, ഗൂഡല്ലൂരൊക്കെ ഇപ്പൊ പൊരിഞ്ഞ തണുപ്പാ, വയനാട് ഗൂഡല്ലൂരിലൊക്കെ നിങ്ങളെ ഇരുത്തം കണ്ട എന്തോ ഒരു തണുപ്പുള്ളവരെ ഒക്കെ നിങ്ങൾ ഓരോ മൂടി പിടിച്ചിരിക്കണ തണുത്തിട്ട്, നല്ല ചൂടാണ് ഹബീബേ, ഇവിടൊക്കെ പൊരിഞ്ഞ ചൂടാ, നിങ്ങൾ സ്ട്രോങ്ങിലിരിക്കും. ഞാൻ കുറച്ച് പറയാം, നിങ്ങൾ ബേജാറാവട്ടെ, കുറഞ്ഞ സമയം, നിശ്ചിത സമയം പറയും, ആ ടൈം റഹ്മത്തിക്ക് അപ്പ ചെല്ലും, ആരെയും ബുദ്ധിമുട്ടിക്കൂല. ഏതാനാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലോടൊക്കെ ചൊല്ലിക്കോളി. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, റസൂലുള്ളാന്റെ പൊന്നുമോളാണ് ബീവി ഫാത്തിമ. ഭർത്താവിനെ കണ്ടാൽ ഫാത്തിമ അടുക്കളയിലെത്തും, ഭർത്താവിന്റെ നേര് കണ്ടാൽ ഫാത്തിമ അടുക്കളയിലെത്തും. അങ്ങനത്തെ ഒരു പെണ്ണുണ്ട അങ്ങനെ വിലയിരുത്തിയിട്ട പടച്ചവനെ, എന്റെ മുത്ത് അങ്ങനെയാണ് ആവണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സ്വർഗത്തിൽ പാരിക്കളിക്കാൻ ഇവിടെ മാത്രമല്ല, അങ്ങനത്തെ ഒരു പെണ്ണാണെങ്കിൽ സ്വർഗം, ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടിയ എങ്ങനെയാ സ്വർഗത്തിൽ പാരിക്കളിക്കുന്നത്, ആ രൂപം ഞാൻ പറയുന്നുണ്ട്. إن النساء شياطين علي بن أبي طالب تنقل فاطمة أدكل إلتنو ഒരു ദിവസം മഹാൻ വന്നു വരാന്തയിൽ ഇരുന്നു എന്നിട്ട് ഫാത്തിമാനെ ദേഷ്യം പിടിപ്പിക്കുന്നു ഇന്നന്നിസാ അശയാതീൻ പടച്ചവനെ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ശൈത്താൻമാരാണല്ലോ ആ ശൈത്താൻമാരെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ ഞാനല്ലട്ടാ നിങ്ങൾ ആമീൻ എന്ന് പറയല്ലേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ പറയാ ആ ശൈത്താൻമാരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഓ ദീനിന്റെ പടയാളികളെ റസൂലുള്ളാഹിന്റെ പൊന്നുമോള് വെറുതെ വിടുമോ ആ മോളതാ കയ്യിലുള്ള പാത്രം പിടിച്ചുകൊണ്ട് നേരെ വന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭർത്താവേ സ്ത്രീകളെന്ന് പറയുന്നത് റൈഹാൻ പുഷ്പങ്ങളാണ് ആ പുഷ്പങ്ങളില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതമുണ്ടോ ഈ ഭൗതിക ലോകത്തെന്തുണ്ടെങ്കിലും ഒരു ജീവിതമുണ്ടോ അലി റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഫാത്തിമ റൈഹാൻ പുഷ്പമുണ്ട് ശൈത്താൻ പുഷ്പമുണ്ട് റൈഹാൻ പുഷ്പമാണോ അൽഹംദുലില്ലാഹ് ശൈത്താൻ പുഷ്പമാണോ നഊദു ബില്ലാഹ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ആ പച്ച മലയാളം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പെണ്ണ് നന്നായാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി പെണ്ണ് ബെടക്കായാൽ നഊദു ബില്ലാഹ് ഒന്നിനും പറ്റില്ല ഒരാട്ടുകുട്ടി ബെടക്കായ അറുത്ത് കടിക്കുക ഈ വർഗം ബെടക്കായ എന്താ ചെയ്യാ ഒന്നിനും പറ്റില്ല ഒന്നിനും പറ്റില്ല ഇത് മഹാൻ ഹബീബായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂലുള്ളാഹിന്റെ വാക്കിൽ നിന്ന് പഠിച്ചുകൊണ്ട് അവിടുന്ന് വിവരിക്കുകയാണ് എന്താ നാട്ടുകാരെ അതൊരു ഹക്കാണ് നോക്കൂ നിങ്ങള് വെടക്കായ എന്നൊക്കെ പറഞ്ഞതൊരു സത്യം തന്നെയാണ് ഇപ്പോ ഒരു സ്ഥലത്തെ ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് സ്വന്തം ഉമ്മാന്റെ മുഖത്ത് ആഞ്ഞടിച്ചൊരു മകൻ ആഞ്ഞടിച്ചു ഭാര്യയുടെ വാക്ക് കേട്ട് നല്ല ലക്ഷങ്ങൾ മുടക്കിയ വലിയ മാർബിൾ പതിച്ചൊരു വീട് ആ വീട്ടില് വൈകുന്നേരം അവൻ വരുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു നിങ്ങളുടെ ഉമ്മ 4 മനുഷ്യൻ കയറി വരുന്ന സ്ഥലത്തന്നെ മൂത്രൊഴിച്ച് വെടക്കാക്കിയിട്ടുണ്ട് ഒരു പെണ്ണ് പറയാ നിങ്ങൾക്കത് വല്ലാതെ അറിയില്ലട്ടാ ഞാനത് മറ്റു ജില്ലകളും പറയും കണ്ണൂർ ജില്ലക്കാർക്ക് അള്ളാഹു കൊടുത്ത റഹ്മത്ത് എന്താ നിങ്ങള് അമ്മായിമ്മപ്പോര് എന്താണെന്നറിയില്ല അത് ഗൾഫിലുള്ള ആളുകൾക്ക് അറിയാം കാരണം ഒരു റൂമിൽ തന്നെ മലപ്പുറത്ത് ആളുണ്ടാകും കണ്ണൂർക്കാരുണ്ടാകും കോഴിക്കോട്ടുകാരുണ്ടാകും അപ്പൊ പോരിന്റെ രംഗം ഇങ്ങനെ അറിയുമ്പോഴേ കണ്ണൂർ ജില്ലക്കാർ അൽഹംദുലില്ലാ എന്ന് പറയും ഞാൻ അവരുടെ കൂടെ താമസിച്ചിട്ടുണ്ട് അപ്പൊ കണ്ണൂരുള്ള എന്റെ കൂത്തുപറമ്പിലുള്ള ചില സഹോദരങ്ങളൊക്കെ മലപ്പുറത്തുള്ള ആളുകളുടെ ചില വാക്ക് കേട്ട അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നോട് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ അപ്പൊ അമ്മായിപ്പോര് എന്ന തുഷിച്ച പോര് അത് നിങ്ങൾക്ക് അല്ല തന്നിട്ടില്ല അള്ളാഹു റഹ്മത്തേറ്റി തരട്ടെ അത് നിങ്ങൾക്ക് അല്ല തന്നൊരു അനുഗ്രഹമാണ് നന്ന ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ ജീവിതം എന്താണെന്ന് ശരിക്കും തിരിയും അതിന് നിങ്ങൾക്ക് കഴിയും അത് മറ്റു ജില്ലകളിലെ ഇനി സ്നേഹം ഉണ്ടെങ്കിലും ശരി ഉമ്മാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭാര്യയോട് ചിരിച്ച ഹസറ ഹുസറാനം മുബീന ഉമ്മയുടെ മുന്നിൽ വെച്ചൊന്ന് തിരിച്ചോക്കട്ടെ പ്രശ്നമാണ് വല്ലാത്തൊരു പ്രശ്നമാണത് അപ്പൊ നിങ്ങൾക്ക് ആ ഗതികേടൊന്നും അല്ലാഹു തആല തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും എന്നൊരു വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫലവത്താക്കാൻ കഴിയും പുരുഷന്മാരെ നിങ്ങൾക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ പോലെയല്ല നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം എന്താണെന്ന് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കാൻ ഈ ജില്ലയിലുള്ള സഹോദരങ്ങൾക്ക് കഴിയും ഈ ജില്ലയിലുള്ള നിങ്ങൾക്കൊക്കെ കഴിയും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ അപ്പൊ ഒരു മനുഷ്യനെ അയാളെ ഭാര്യ പറയാ നിങ്ങളുടെ ഉമ്മ 4 മനുഷ്യൻ കയറി വരുന്നോടെ തന്നെ മൂത്രൊഴിച്ച് ബെടക്കാക്കിയിട്ടുണ്ട് അത് മറിച്ചു പറഞ്ഞാലാ നമ്മുടെ ഉമ്മ പാവമാണ് അജരെ 75 വയസ്സുള്ള ഒരു തള്ള ഞാൻ അങ്ങനെ പറയട്ടെ ഒറ്റ തഹജ്ജുദ് ഒഴിവാക്കാത്ത ഉമ്മയാണ് ആ ഉമ്മാൻ എനിക്ക് പരിചയമുണ്ട് എത്രയോ മദ്രസയിലെയും പള്ളിയിലെ ഉസ്താദുമാർ ആ ഉമ്മയുടെ ഒക്കെ കൈകൊണ്ട് എത്രയാ ചായ കുടിച്ചിട്ടുള്ളത് ആ ഒരു മുതഅല്ലിമ ചുരുക്കായിരിക്കും അങ്ങനത്തെ ഒരു ഉമ്മ തഹജ്ജുദ് ഒഴിവാക്കാത്ത ഉമ്മയാണ് അപ്പാ ഉമ്മ ചുമച്ച് സുബിഹിക്ക് തുടങ്ങിയ ചുമയെണ്ണത്രാജിക്ക ചുമച്ച് 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 ചുമ കൂടി അങ്ങനെ ചായയില്ല ഉച്ചഭക്ഷണമില്ല അറിയാതെ ചുമ വർദ്ധിച്ചപ്പോ മൂത്രമൊഴിച്ചു പോയി എന്തിനാണ് ഉമ്മാനെ പറയുന്നത് നമുക്ക് രോഗം വന്നാ നമ്മൾ മൂത്രമൊഴിക്കും കാട്ടിക്കും ചെയ്യും ആരോഗ്യം പോയാൽ പിന്നെ എന്ത് വയസ്സാണ് അങ്ങനെ ഈ ഉമ്മ മൂത്രമൊഴിച്ചു പോയി അതേ ആ ഉമ്മയുടെ മോൻ വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോ ആ സഹോദരന്റെ ഭാര്യ പറഞ്ഞ വാചകം എന്താ നിങ്ങൾ കുറെ വലിയ വീട് കോടികൾ മുടക്കിയിട്ട് വീടെടുത്തിട്ട് നാല് മനുഷ്യൻകാരി വരുന്ന സ്ഥലത്ത് നിങ്ങളെ ഉമ്മ മൂത്രമൊഴിച്ച് പിടക്കാക്കിയിട്ടുണ്ട് ഈ പെണ്ണ് മറിച്ചു പറഞ്ഞാലോ നമ്മുടെ ഉമ്മ പാവമാണ് നമ്മുടെ ഉമ്മ സാധുവാണ് ചുമച്ചിട്ട് ഉമ്മ അറിയാതെ മൂത്രമൊഴിച്ചുട്ടാ എന്ന് പറഞ്ഞ ഈ മോൻ പോയിട്ട് ഉമ്മാൻ അടച്ചു വിട്ടൂലേന്ന് അതേ സ്ഥാനത്ത് ആ മകനോട് ഭാര്യ പറഞ്ഞത് വളരെ മോശപ്പെട്ട ശൈലിയില്ല ദേഷ്യപ്പെട്ടു പോയി നാട്ടുകാരെ കഥ പറയല്ല മലയാള മണ്ണിൽ നടന്ന ഒരു വാക്യത്താ ഞാൻ പറയുന്നത് ഈ സഹോദരൻ പോയിട്ട് ഉമ്മ ഇങ്ങനെ കരച്ചിരിക്കുന്നു ഇതെന്താണുമ്മ ഇതെന്താണുമ്മ അപ്പൊ ഉമ്മ പറഞ്ഞു മോനെ എനിക്ക് വയ്യടാ ഞാൻ രാവിലെ തുടങ്ങിയ ചുമയാണ് നീ പോയത് മുതൽ ഇതുവരെയും ചുമച്ച് മോനെ ഞാൻ അറിയാതെ മൂത്രമൊഴിച്ചോടാൻ ഒരൊറ്റടി ഉമ്മാന്റെ മുഖത്ത് എടാ നിന്റെ കൈ പുടുക്കളിരിക്കൂല മോനെ ആരുടെ മുഖത്താ നീ കൈവച്ചത് സാധുവായ ഉമ്മ ആ ഉമ്മയുടെ മുഖത്തങ്ങ് കൈവച്ചപ്പോ മാഷാ അല്ലാഹ് എത്ര ഭാര്യ വീട്ടിൽ താമസിച്ചാലും പെറ്റ ഉമ്മയുടെ മുഖത്ത് കൈവക്കല് പോയി ബാപ്പയുടെ മുഖത്ത് കൈവക്കല് പോയി ഒന്ന് കൈ നീട്ടിപ്പോയാൽ ആ കൈകൾ പുടുക്കളരിക്കേണ്ടി വരും നാറ്റക്കഥകളെ കൊണ്ട് ആ കരകളതാ വിരലുകൾ പുടുക്കളരിച്ചുകൊണ്ട് ദുർഗന്ധം കൊണ്ട് നാറ്റം കൊണ്ട് മനുഷ്യ നമ്മുടെ ഭാര്യ വരെ തെറ്റിപ്പോകുന്നതാ إن الله لا يعذب هلاك العبد ഉമ്മയോടോ ബാപ്പയോടോ ഞാനത് ഇന്ന് പറയില്ല ഞാനിവിടെ വന്ന് കടിഞ്ഞ കൊല്ലം ഉമ്മ ഉപ്പ ആ രണ്ട് മുത്തുകളെ വാങ്ങു പറഞ്ഞ വ്യക്തി എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ മുഖത്തെങ്ങാനും കൈ നീട്ടിപ്പോയാൽ ആ കൈകൾ പുഴുക്കടരിച്ചിട്ടേ റബ്ബവനെ മരിപ്പിക്കൂ അല്ലാഹു തആല കാക്കുമാറാവട്ടെ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ ഈ ഉമ്മയുടെ മുഖത്തങ്ങ് അടിച്ചു അടിച്ചപ്പോ ഉമ്മ വീണു മോനെ അടിച്ചപ്പോ ഉമ്മ വീണു ഉമ്മ വീണപ്പോഴേ ഉമ്മ അങ്ങ് വീണു ഉമ്മ വീണപ്പോ നോക്കി നിങ്ങൾ ഈ മോൻ എന്താ ചെയ്തതറിയോ യുവാക്കളെ ഒരു 75 വയസ്സുള്ള ഉമ്മാന്റെ മുഖത്ത് ആരോഗ്യമുള്ളൊരു മോൻ ആഞ്ഞടിച്ചാൽ ബാക്കി വിലയിരുത്തും മുസ്ലിമീങ്ങളെ ആ ഉമ്മ വീണു വീണതും ഉമ്മാന്റെ വയറ്റിലേക്ക് ഒരു ചവിട്ട് ആ മകൻ ചവിട്ടി ആ സാധുവായ ഉമ്മ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് മോനെ ആ പൊന്നുമോന്റെ മുഖത്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ ഉമ്മ 2 വട്ടം മോനെ എന്ന് വിളിച്ചു മരിക്കുമ്പോ ഇനി എന്ത് പറഞ്ഞിട്ടെന്താ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി ഉമ്മ മരിക്കുന്നു എന്റെ അനുജാ പോയി നോക്കട്ടടോ നമ്മുടെ ഉമ്മ ഇനി എന്തിനു പറ്റുന്നമ്മേ അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ നാട്ടുകാരെ സുബ്ഹാനല്ലാഹ് ഒന്ന് ഓർത്തു നോക്കി വിഷയം എന്താണ് ഈ പെണ്ണിന്റെ ഒരു വാക്ക് നിങ്ങളുടെ ഉമ്മ 4 മനുഷ്യൻ കയറി വരുന്നോടത്തെ മൂത്രച്ചു പിടക്കാക്കിട്ടുണ്ട് ആ ശൈലി മനസ്സിലായങ്ങൾക്ക് ഈ പെണ്ണുങ്ങളുടെ ശൈലി ഉണ്ടല്ല അല്ലാഹു തആല കാക്കട്ടെ നിങ്ങൾ ആമീനൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾ കൂടിത്തരാം അവരിപ്പോ വിചാരിക്കുന്നത് എന്തൊരു കാട്ടുമനുഷ്യനാണ് മുമ്പൊക്കെ എത്ര ശാഖ ഇതെന്തൊരു കാട്ടുമൈലിയാരാന്നൊക്കെ അവർ നിങ്ങൾ എന്ത് അറിയാനും വേണ്ടില്ല ഇത് വിഷയങ്ങളെ വെച്ചൊക്കെ പറയാതിരിക്കാൻ വയ്യൂല്ലോ കഴിഞ്ഞ കൊല്ലം ഞാൻ പരിസരത്ത് നമ്മൾ സംശുദ്ധിമാരുടെ ഒക്കെ നാട്ടിൽ വന്നപ്പോഴേ അവിടെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട് സുബ്ഹാനല്ലാഹ് നിങ്ങളെ എന്നെ ഞാൻ അവിടെ വാതിന് ചെന്ന് നോക്കും പിന്നെ ക്ഷണിച്ചാളെ ഞാൻ ഈ പരിസരത്ത് പറഞ്ഞ രംഗം എന്നെ വാതിന് ക്ഷണിച്ചാളെ കാണുന്നില്ല സുബ്ഹാനല്ലാഹ് ഞാനിപ്പോ ഇവിടെ വന്നു എന്നെ വാതിലിട്ട് നമ്മൾ നവാസക്കെന്നെ വിളിച്ചിരുന്നു ഞാനിവിടെ വന്നിട്ട് അവരെ കണ്ടില്ലെങ്കിൽ ചോദിക്കുക എവിടെ ഫുലാൻ ഞാൻ ചോദിക്കൂല അജയരെ അതൊക്കെ സ്വാഭാവികമാണ് ഞാൻ അവിടെ ചെന്നു ഞാൻ ചോദിച്ചു എവിടെ ഫുലാൻ ചോദിച്ചു അപ്പൊ വീട്ടുകാര് പറയാ ഉസ്താദെ അയാളെ മൂക്ക് പൊട്ടിയിട്ട് ആശുപത്രി കിടക്കുകയാണ് മൂക്ക് പൊട്ടിയിട്ട് ഞാൻ ചോദിച്ചു മൂക്ക് അങ്ങനെ വെറുതെ പൊട്ടു വെച്ചു ഉസ്താദെ അയാളെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ് നോക്കിങ്ങൾ ഒരു മനുഷ്യൻ പറയാൻ സ്വന്തം ഭാര്യ അടിച്ചിട്ട് ഭർത്താവിന്റെ മൂക്ക് പൊട്ടി ആശുപത്രി കിടക്കുന്നേന്ന്. ഞാനിങ്ങനെ മൂക്കത്ത് കൈവച്ചാൽ നാട്ടിലിന്റെ ഒരു കാടുകയറി പ്രസംഗം നടത്താൻ. ഭർത്താവിന്റെ മൂക്കത്ത് ഭാര്യ അടിച്ചിട്ട് മൂക്ക് പൊട്ടി ആശുപത്രി കിടക്കാന്ന് പറഞ്ഞ എന്താ? അപ്പൊ ഞാൻ രണ്ട് ചോട്ട കുട്ടികളെ കണ്ടു. മക്കളെ, ആ കുട്ടികളെ കണ്ടപ്പോ ഞാൻ ആ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ആ താത്ത അവിടൊക്കെ താത്താന്നാ വിളിക്കുക, നിങ്ങൾ പോയിട്ട് ആ താത്താനോട് ചോദിക്കോ നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചത്. കുട്ടികളല്ലേന്ന്, അവർക്ക് ആകാശം ഭൂമി വേറൊന്നുമില്ലല്ലോ ആചാര്യ, അവര് നല്ല ഖാലിദിഹിന് അവര് ഓടിച്ചെന്നിട്ട് ചോദിക്ക, താത്താ ആ ബാലിന് വന്ന ഉസ്താദ് പറഞ്ഞയച്ചതാണ്, അതാ അവറ്റക്ക് വേറൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് ആ കുട്ടികൾ ചോദിക്ക, താത്ത നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചു എന്നാ ഉസ്താദ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ ഈ താത്ത പറഞ്ഞതറിയോ മക്കളെ, കൂർക്കമ്പലി കുറച്ച് ഓവറ, ഉറക്ക് കിട്ടണില്ല, അപ്പൊ ഒന്ന് കൊടുത്തതാ മക്കളെ. നിങ്ങൾ തിരിഞ്ഞാചാരെ കൂർക്കമ്പലി മനുഷ്യ, ഇതെന്താ ഇവിടെ പറയാ കൂർക്കമ്പലി എന്നല്ലേ. അപ്പൊ കൂർക്കമ്പലി ഓവറായപ്പോ പത്തിരി മറ്റേ ചട്ട കണ്ടല്ല, നിങ്ങളെ പത്തിരി കുറച്ച് കടുപ്പോടെ കട്ടിപ്പത്തിരിയാ, അപ്പൊ അതിന്റെ വടിയെ കുറച്ച് വലിപ്പമായിരിക്കും. അപ്പൊ പത്തിരി മറ്റേ ചട്ടകല്ലേ, ആ ചട്ടകടുത്തൊന്ന് കൊടുത്തു. ഈ ഭാര്യ പറയാതെ വേണമെങ്കിൽ ഈ സദസ്സിലുള്ള എന്റെ ചോരകളെ കല്യാണം കഴിച്ചവരൊക്കെ വേണമെങ്കിലും ഓരോ ആയത്തിനെ കുറിച്ച് ചോദിക്കണമെന്നുള്ളു. ഞാൻ തമാശല്ല, കാര്യത്ത് പറയാം. എപ്പടാ കിട്ടുക, എവിടേക്കാ കിട്ടുക, ഈ വർഗത്തെ നമ്പിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന്? അല്ലോ, കല്യാണം കഴിച്ചവരൊക്കെ വേണമെങ്കിൽ ശ്രദ്ധിച്ചോളി, ഒരായത്തിനെ കുറിച്ച് ഓതി കിടന്നോളി. അറിയാതെങ്ങാനും ആ കട്ടിപ്പത്രേറ്റ് കിട്ടിക്കഴിഞ്ഞ പിന്നെ ബാക്കി പറയേണ്ടതുണ്ടാവില്ല. അല്ലാഹു തആല കാക്കട്ടെ. ആമീൻ പറഞ്ഞാൽ ആ പെണ്ണുങ്ങളെ കയ്യേറ്റ് അടി കിട്ടിയിട്ട് പിന്നെ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പള്ളിക്കാടാണ്. അല്ലാഹു തആല കാക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞാൽ അപ്പോ പത്തിരി നിങ്ങൾ ആലോചിച്ചിട്ട്. ഞാൻ കുറെ മുമ്പ് മാട്ടൂര് വന്നിട്ടേ ഞാൻ ചോദിച്ചു, ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരടിക്കല്, പുരുഷന്മാര് സ്ത്രീകൾ അടിക്കല്. അപ്പൊ രാജേര് പറഞ്ഞു, ഉസ്താദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല് ഉസ്താദേ. അള്ളാഹു ആലോ ഒന്നാരാജിക്ക, അവിടെ കിട്ടലേറ്റുണ്ട്, അങ്ങനത്തെ കിട്ടിയിരിക്കണായിരിക്കാം. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഞാൻ തമാശക്കൂടെ എന്നെ ചോദിക്കുകയാണ്, അല്ല ഇവിടെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാ, അതിക്ക ഈ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാ? അല്ലാഹു തആല കാക്കട്ടെ. എവിടെ കണ്ണടേ, എടോ ഇവിടെ എടുക്കട്ടെ, നീ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, ഏടക്ക് കെട്ടിക്കടോ എളുപ്പം. അപ്പോ ഏതാലാവട്ടെ, നിങ്ങളല്ലട്ടെ തൊപ്പിക്കണ്ണനോടായി പറയണേ, ആ ചെറുപ്പക്കാരെ കുട്ടിയോട് പറയാം. അപ്പൊ ഞാൻ പറയുന്നതേ, സുബ്ഹാനല്ലാഹ് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, പെണ്ണുങ്ങളൊക്കെ പഠിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 1 ന് 10 എന്ന് നിനക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാ? നിങ്ങളാരും മിണ്ടണില്ല. ഇപ്പൊ ഈ വിഷയം ഒന്ന് സാമാക്കി പറയണ്ടേ? എനിക്ക് ഒരു പെണ്ണിനോട് വല്ലത് അങ്ങോട്ട് പറ ഇങ്ങോട്ടും ബദല് പറയുന്നുണ്ട്, അവിടെ തുടങ്ങിയിട്ടുണ്ടാ? നിങ്ങൾ മിണ്ടണില്ലാരും. പണ്ടൊക്കെ ഒരു കുതിര വിളിച്ച 25 കുതിര വിളിച്ച ഒരു 3 കുതിര ഇങ്ങോട്ടും കിട്ടും. ഞങ്ങളുടെ നാട്ടിൽ എടി കുതിരേ കുതിരെ പെടന്നൊക്കെ കിട്ടട കുതിരെ, ഒരു 25 കുതിര വിളിച്ച ചിലപ്പോ അവള് പറയും, ഞാൻ കുതിര ഞാനല്ല, കുതിര നിങ്ങളാണ് കുതിരേ. അവര് 3 കുതിര ഇട്ടു. ഇന്നൊക്കെ ഞങ്ങളുടെ രാജ്യത്ത് ഒരു കുതിര വിളിച്ച 10 കുതിര അപ്പം കിട്ടും. മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞ മിണ്ടാതിരിക്കണ്ടവളല്ല കുതിര. ഞാൻ എന്റെ ബാപ്പ നല്ലോണം എണ്ണി തന്നിട്ട് വന്നതാ, ഞാൻ വെറുതെ വന്നതല്ല കുതിര. ഇന്നാരില്ല. അന്നാണ് ആ എണ്ണിയതിന്റെ മഹത്വത്തിൽ ഞാൻ തിരിയാൻ. അല്ലാഹു തആല കാക്കട്ടെ. ഞാൻ ആ അവസ്ഥകളൊന്ന് പറയാം. ഏതാലാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ ആ ദുഷിച്ച രംഗായ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിയത്. ചില പെണ്ണുങ്ങളുടെ വാക്കുകൾ എന്ത് പറഞ്ഞാലും ബദൽ ഇങ്ങോട്ടും പറയാം. സുബ്ഹാനല്ലാഹ്, ഭർത്താക്കന്മാരോട് തീരെ അനുസരണമില്ലാത്തൊരു കാലം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഞാനിവിടെ പറഞ്ഞത് ഭാര്യ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന, ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഭാര്യയും ഭർത്താവും എന്ന ഒരു വിഷയം നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും സൂചനകളുള്ളൂ നാട്ടുകാരെ, സൂചനകൾ 100 എണ്ണത്തിൽ 1 പറയാം. എന്നാൽ ഇനി ഓർത്തു നോക്കൂ, നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഭർത്താക്കന്മാരെ ചതിക്കുകയും ഭർത്താക്കന്മാരെ വഞ്ചിക്കുകയും ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടികൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോ, ചാള പോലെ പെരുകിക്കൊണ്ടിരിക്കുമ്പോ, എന്റെ അനുജ ഈ വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി ഖദീജ ഉമ്മയോട് പറഞ്ഞു, ഖദീജ ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം തോന്നുന്ന വല്ലതും എന്റെ അരികിൽ നിന്ന് പറ്റിയെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. വൺപയല്ലല്ലോ നാട്ടുകാരെ, റസൂലുള്ള ഖദീജ ബീവിയോട് പൊരുത്തപ്പെടിക്കുകയാണ്. ഇത് വൺപയല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹിയ ജുസ്ഉം മിൻക ഹിയ ഉമ്മു ഔലാദിക. ഭാര്യമാരെ വഞ്ചിക്കുകയും ഭാര്യമാരെ ചതിക്കുകയും ഭാര്യമാരോട് വല്ലാത്ത കടുപ്പവും കാണിക്കുന്ന പുരുഷന്മാരും ഞങ്ങളുടെ നാടുകളൊക്കെ പെരുകിയിട്ടുണ്ട്, ഞങ്ങളുടെ നാടുകളൊക്കെ വല്ലാതെ പെരുകിയിട്ടുണ്ട്. ഭാര്യമാരോട് കടുപ്പം കാണിക്കുന്ന ഇവിടെ ഉണ്ടാചേരത് ഇവിടെ പെരുകിയിട്ടുണ്ട്. ഇവിടെ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ വല്ലാതെ ജപ്പ പെരുകിയിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കണം, ഞാൻ അങ്ങനെ പറയാം. എന്നാലും ശരി, ഒരു ചെറിയ വാക്കേറ്റം നടക്കുമ്പോഴേക്കും ഭാര്യയോട് പിണങ്ങിയിട്ട് ഈ അടുത്ത് അത് ഇവിടെ വാതിന് വരുന്നത് അറിഞ്ഞിട്ടൊരു സഹോദരൻ എന്നെ വിളിച്ചു, മെനിഞ്ഞാന്നോ നാലാണ്. അപ്പൊ ഈ വിഷയം കണ്ടിട്ട് എനിക്ക് അല്ലാഹു ആലം. ഭാര്യയുടെ അരികിൽ എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ സഹോദരന് പറഞ്ഞ ഒരു വാചകം, ഞാൻ ഇപ്പൊ പെണ്ണിന്റെ വീട്ടിലില്ല, ഞാൻ ഇറങ്ങിപ്പോന്നിട്ടുണ്ട്, ഞാൻ പോകാറില്ല, മനസ്സമാധാനമില്ല, പ്രത്യേകം ദുആ ചെയ്യണം. അന്വേഷിച്ച് നോക്കുമ്പോൾ ചെറിയ പ്രശ്നമാണ്. ചെന്ന ഉടനെ അവള് അവിടെ എന്തോ കുടുംബത്തിൽ സംസാരിച്ചു പെട്ട് 2 മിനിറ്റ് പെട്ടുപോയത്ര. ഞാൻ പറഞ്ഞു, മനുഷ്യ ഈ പുരുഷനോട് പറയാ, നിങ്ങൾക്ക് തിരിഞ്ഞ വിഷയം തിരിഞ്ഞ, ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ ചെന്ന ഉടനെ ഭാര്യ അറയിലേക്ക് വന്നില്ല, 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ മനുഷ്യൻ ഇറങ്ങിപ്പോയി. 2 ചോരപ്പൈതലുകളുണ്ട്, മാസങ്ങളായി ആ വീട്ടിൽ പിന്നെ കയറിയിട്ടില്ല. എന്ത് പുരുഷന്മാർ, നിങ്ങൾ ആലോചിച്ചു നോക്കി. ആ പെണ്ണ് ചിലപ്പോ മൂത്രയ്ക്കാൻ പോയതാണെങ്കിലോ 2 മിനിറ്റ് വെടുകിയതിന് പിടങ്ങിയിട്ട് മിണ്ടുമ്പോഴേക്കും പിടങ്ങിപ്പോകുന്ന ഒരുപാട് പുരുഷന്മാർ. ആ പുരുഷന്മാർ നമ്മുടെ മേഖലകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അസ്സൗജു മുഅദ്ദബുൽ ബിബുകാഇ സൗജതിഹി അലൈഹി. ഞാൻ ഭാര്യമാരെക്കുറിച്ച് ഭർത്താക്കന്മാരോട് കടുപ്പം കാണിക്കുന്ന ഭാര്യമാരെക്കുറിച്ച് പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന അനുജന്മാരെ, ഭാര്യമാരോട് കടുപ്പം കാണിക്കുന്ന ധാരാളം പുരുഷന്മാർ പെരുകിയ കാലവുമാണ്. അസ്സൗജു മുഅദ്ദബുൽ ബിബുകാഇ സൗജതിഹി അലൈഹി. ഭർത്താവിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും ഒരു പെണ്ണ് കരയേണ്ടി വന്നാൽ, ഒരു പെണ്ണെങ്ങാനും കരയേണ്ടി വന്നാൽ, അസ്സൗജു മുഅദ്ദബുൽ ബിബുകാഇ സൗജതിഹി അലൈഹി. ഒരു പെണ്ണിന്റെ വാക്കുകൊണ്ടോ ഒരു ഭർത്താവിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭാര്യയെങ്ങാനും കരയേണ്ടി വന്നാൽ, പുരുഷന്മാരെ, ആ സാധുവിന്റെ കവളത്തോ മുത്തം കൊടുത്തോ പൊരുത്തപ്പെടിക്കാതെ, ഉറങ്ങുന്നതിനു മുമ്പ് ഭാര്യയോട് പൊരുത്തപ്പെടിക്കാതെ കിടന്നുപോയാൽ അവൻ ശാപത്തിന്റെ ഉടമയാൽ. പ്രഭാതം വരെ അവന് ശാപമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ള മുഖേന പണ്ഡിത ലോകം വിവരിക്കുകയാണ്. അപ്പൊ ഇത് ഇന്നിപ്പോ രണ്ടും പറയണ്ടേ, ചെറിയ രണ്ടും പറഞ്ഞ് അതിനെ സമയമുള്ളൂ, രണ്ടും കുറച്ച് പറയാനാണ്. ഭാര്യമാരോട് കടുപ്പം കാണിക്കുന്ന ഒരു പടി പുരുഷന്മാർ ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കൂത്തുപറമ്പ് കണ്ണൂർ ഭാഗത്ത് കുറവൊന്നുമല്ല, പാനൂരിലും അത് കുറവല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല വിഷമേറ്റാകും. നിങ്ങൾ മിണ്ടണില്ലല്ലോ, നിങ്ങൾ മിണ്ടാനാ പറ്റൂല, ഞാൻ പറയുന്നേ ചെയ്യും, പറയാതിരിക്കാൻ പറ്റൂല. ഭാര്യമാരോട് വല്ലാതെ കടുപ്പം കാണിക്കുന്ന ഒരു പടി പുരുഷന്മാർ. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അസ്സൗജു മുഅദ്ദബുൽ ബിബുകാഇ സൗജതിഹി അലൈഹി. പുരുഷന്മാരെ, ഭാര്യയുടെ മനസ്സ് പൊട്ടിക്കരുത്, സാധുവാണ്, പാപമാണ്. ആ പെണ്ണിന്റെ മനസ്സ് പൊട്ടുന്നൊരു വാക്ക് പറഞ്ഞ് പൊരുത്തപ്പെടുത്തില്ലേ ശാപമുണ്ട്, വല്ലാത്ത ശിക്ഷയുണ്ട്. ഹിയ ജുസ്ഉം മിൻക, നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഭാര്യമാർ. ഭാര്യമാരോട് നല്ല ചിരിച്ചു കളിച്ച് നടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പറഞ്ഞാളി ആമി, ആ ചായക്ക് നല്ല കുടിച്ചിട്ടെന്നെ പറഞ്ഞാൽ ഭാര്യമാരോട് നല്ല തമാശ പറയണം, ഭാര്യമാരോട് നല്ല തമാശ പറയണം. സുബ്ഹാനല്ലാഹ്. തബസ്സുമുക ഫീ വജ്ഹി സൗജതിക, ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താണ്. പുരുഷന്മാർ അവർ പഠിച്ചു വച്ചതുണ്ട്. ഭാര്യമാരെപ്പോഴും അവരടിമകളെപ്പോലെ ഭാര്യ എന്ന് പറഞ്ഞ് അടിക്കാനും ചവിട്ടാനും ചീത്ത പറയാനുമുള്ള ചെണ്ടകളാക്കി വെക്കുന്ന പുരുഷന്മാരുണ്ട്. യുവാക്കളെ, സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരോട് പറയട്ടെ, ഭാര്യമാരോട് കടുപ്പം കാണിക്കുന്ന ഭർത്താക്കന്മാർക്ക് അല്ലാഹു ലോകത്ത് വെച്ചു കൊടുക്കുന്ന ശിക്ഷ എന്ന പ്രസംഗത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഭാര്യമാരോട് കടുപ്പം കാണിക്കുന്ന പുരുഷന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ. ഭാര്യമാരെന്ന് പറയുന്നത് നിങ്ങളുടെ ചോരകളാണ് മുസ്ലിമീങ്ങളെ, സ്വന്തം രക്തമാണ്. നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഭാര്യമാർ. ഭാര്യമാരോ